നമസ്കാരം. നിങ്ങളുടെ നാളെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ഷാജിക്ക് നായർ, സൂര്യദേവമഠം കുബേരാശ്രമ മഠാധിപതിയും തേജസ് വക്ഷയുടെ ഡയറക്ടറും കൂടിയാണ്. ഇന്ന് സൂര്യദേവമഠം കുബേരാശ്രമത്തിലെ സപ്താഹം നടന്നുകൊണ്ടിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റും. ഇന്ന് നാലാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മുടെ ഇവിടെ പ്രഭാഷണം, ഇന്നലെ മാന്നാർ സലാമുസ്ലിയ ആണ് പ്രഭാഷണം നടത്തിയത്. ഇന്ന് അപ്രൈം തിരുമേനിയാണ്, ബിഷപ്പാണ്, അടൂരുള്ള അപ്രൈം തിരുമേനിയാണ് ഇന്നത്തെ പ്രഭാഷണം നടത്തുന്നത്. ഈ ഭാഗത്തൊക്കെ ഉള്ളവർ നിങ്ങളാണെങ്കിൽ ഇന്ന് വൈകുന്നേരം നമുക്ക് നമ്മുടെ സൂര്യദേവമഠത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതിലെല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് നാളത്തെ ദിവസത്തെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം. നാളത്തെ ഇന്ന് 2022 ജനുവരി മാസം 23rd 1897 മകരമാസം 9th ഞായറാഴ്ചയാണ്. നാളത്തെ രാഹുലം എന്ന് പറയുന്ന വൈകുന്നേരമാണ്, 6:54 മുതൽ 6:21 രാഹുലം. അഭിജിത് മുഹൂർത്തം 12:09 12:31 ഇടയ്ക്കാണ്. മുഹൂർത്തം വരുന്നത് 12:35 12:56 മധ്യേയാണ് നാളത്തെ മുഹൂർത്തം വരുന്നത്. ഗുളികൻ ഉദയം വരുന്നത് 3:27 4:54 മധ്യേയാണ് നാളത്തെ ഗുളികൻ ഉദയം വരുന്നത്. നാളത്തെ സൂര്യ ഉദയം പറയാൻ പറ്റുമോ? സൂര്യ ഉദയം രാവിലെ 6:45 6:21 വൈകുന്നേരം 6:21 സൂര്യ അസ്തമയം വരുന്നത്. നാളത്തെ ദിവസം ഉത്രം നക്ഷത്രമാണ്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ല എന്ന് പറയുന്നുണ്ട് നാളത്തെ ദിവസത്തെ കുറിച്ച്. എന്നാലും വിവാഹം, ഉപനയനം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ്. വാസ്തുകർമ്മങ്ങൾക്കൊക്കെ അത്ര നല്ല ഒരു ദിവസമല്ല അതാണ് നാളെ കാണുന്നത്. ബാക്കിയല്ല, വിവാഹം കൊള്ളാം, ഉപനയനം കൊള്ളാം, മന്ത്രദീക്ഷ എടുക്കുവാനൊക്കെ ഉള്ള ഇത് കൊള്ളാം, ആഭരണങ്ങൾ വാങ്ങാൻ കൊള്ളാം. പിന്നെ ഗ്രഹപ്രവേശനത്തിന് നല്ലതാണ്. പുതിയ വീട് വയ്ക്കാൻ ആരംഭിക്കാൻ നമുക്ക് മോശമായിട്ട് ഗ്രഹപ്രവേശം, നമ്മൾ പുതിയൊരു വീട്ടിലോട്ടൊക്കെ പ്രവേശിക്കാൻ നല്ലൊരു ദിവസമാണ് നാളത്തെ ദിവസം. പ്രത്യേകിച്ച് നാളെ ഞായറാഴ്ചയും കൂടെയാണ് ഒരു ദിവസം. നാളത്തെ മറ്റൊരു പ്രത്യേകത, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട രണ്ട് പ്രത്യേകതകൾ നാളെ ഉണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പൗർണമി കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയാണ് നാളത്തെ ഞായറാഴ്ച. അപ്പൊ നാളെ രാവിലെ നിങ്ങൾക്കൊരു വീട്ടിലൊരു പൊങ്കാല ഇടാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും. നമുക്ക് എന്ത് കാര്യങ്ങൾ സാധിക്കണമെങ്കിലും പൗർണമി പൊങ്കാല എന്നായി നിങ്ങൾ ഇതിനെ പറയുന്ന പൗർണമി കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയുടെ, ഞാൻ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച്, ആദ്യത്തെ ഞായറാഴ്ചയുടെ ഒരു പൊങ്കാലയാണ്. ഇടേണ്ട സമയം വെളുപ്പിന് 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒരു 5.5 ആകുമ്പോൾ തീർത്തിരിക്കണം. ഒരു 3.5 സ്റ്റാർട്ട് ചെയ്ത് ഏറ്റവും നന്നായിരിക്കും. ഇത് ഇടേണ്ടത് ഇറനോട് കൂടി നിന്നാണ് ഇടേണ്ടത്. അതായത് നനഞ്ഞ വസ്ത്രത്തോടു കൂടി നിന്നാണ് നമ്മൾ ഈ പൊങ്കാല ഇടേണ്ടത്. ഇത് ആദ്യ ബാലസൂര്യന് വേണ്ടിയാണ് നമ്മൾ ഈ പൊങ്കാല ഇടുന്നത്. അപ്പം ആ ഒരു ബ്രാഹ്മ മുഹൂർത്തം അല്ലെങ്കിൽ സരസ്വതി യാമത്തിലൊക്കെ നമ്മൾ ആ പൊങ്കാല ഇട്ടിട്ട് നമ്മൾ എന്തിനു പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും 7 പൊങ്കാല ഇടുന്നതിന് മുമ്പ് നമ്മുടെ ആ കാര്യസാധ്യ ഉണ്ടാവും. ഇത് അനുഭവത്തിന്റെ വെളിച്ചമാണ്. കാരണം ഞാൻ ഇതൊന്ന് പറഞ്ഞു കൊടുത്തതിന് ശേഷം ഒത്തിരി ആൾക്കാർ അതിൽ ഓരോ ഗുണങ്ങൾ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ടുണ്ട്. നമ്മുടെ എൻ്റെ യൂട്യൂബ് അതിലാണ് കമൻറ്റ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് നോക്കാം. അതാണ് നാളത്തെ ഒരു ദിവസം. നാളെ രാവിലെ ഈ പൊങ്കാല നിങ്ങൾക്ക് ഇടാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. അത് ഒന്നാമത്തെ വിഷയം. പിന്നെ രണ്ടാമത്, രാഗദോഷ പരിഹാരത്തിന് വേണ്ടി നാളെ വൈകുന്നേരം നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾക്ക് നിങ്ങൾക്ക് നാരങ്ങ വിളക്കും കത്തിക്കാൻ പറ്റിയൊരു ദിവസമാണ് നാളെ ശനി. ഞായറാഴ്ച തിങ്കളാഴ്ചയാണ് അത് ചെയ്യുന്നത്. നാളെ വൈകുന്നേരം നിങ്ങൾക്ക് അത് ചെയ്യാം. അപ്പോൾ ഇന്ന് എനിക്ക് പറയുന്നത്, നാളെ രാവിലത്തെ പൊങ്കാല ഇടാൻ ആരും മറക്കരുത്. ഇന്ന് രാവിലെ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കാക്കയ്ക്കൊക്കെ നിങ്ങൾ ആഹാരം കൊടുത്തു എന്ന് വിശ്വസിക്കുന്നു. അത് നാളത്തെ ഈ പൊങ്കാല വളരെ ശ്രദ്ധിക്കണം. ആ പൊങ്കാലയെ കുറിച്ച് എന്തെങ്കിലും സംശയം നിങ്ങൾ എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞുതരാം. പിന്നെ നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ, അഡ്രസ്സ് ഇതൊക്കെ എനിക്ക് വാട്സപ്പ് ചെയ്യുക. കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരാളാണ്, നിങ്ങളുടെ വീടിൻ്റെ പരിസരം വഴി വരുമ്പോൾ അവിടെ ഇറങ്ങി നോക്കി നിങ്ങളുടെ വീടിൻ്റെ പ്രശ്നം പരിഹാരം ചെയ്തു തരാം. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് വരേക്കും നമസ്കാരം.